റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഓക്കെ, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊതിച്ചോറാണ്. അതിന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാങ്ങ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്, പിന്നെ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്, മത്തി വറുത്തത് ഉണ്ടാക്കുന്നുണ്ട്, വൻപയർ മെഴുക്കുപുരട്ടി, ഇത്രയുമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മീനൊക്കെ ഒന്ന് തിരുമ്മി വയ്ക്കാം. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ മുളക് പൊടി. നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. നമ്മൾ മീനൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്കത് മാറ്റി വെച്ചിട്ട് പയറും മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നു തുടങ്ങി. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ചീനിയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. അപ്പോൾ ആ എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ അടിയിലേക്ക്. ഇനി നമുക്ക് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും മാങ്ങാ ചമ്മന്തി അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, കുത്തരി ചോറ്, പിന്നെ നമ്മുടെ പയർ, വൻപയർ ഉലർത്തിയത് മെഴുക്കുപുരട്ടി എന്ന് പറയും ഞങ്ങളിവിടെ, പിന്നെ നമ്മുടെ മാങ്ങ ചമ്മന്തി, മുട്ട ഓംലെറ്റ്, പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ ചാള, മത്തി വറുത്തത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് പൊതി കെട്ടാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇല ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആ ചൂട് ഉള്ള ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവി പൊങ്ങണ പരുവമാണത്. അതിലേക്ക് നമ്മുടെ മാങ്ങാ ചമ്മന്തി ഒരു സൈഡിൽ, പിന്നെ നമ്മുടെ പയറ് മെഴുക്കുപുരട്ടി അത് നമ്മൾ അടുത്ത സൈഡിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ 2 ചെറിയ ഇലക്കഷ്ണം വാട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനകത്തേക്ക് നമ്മൾ ആ ഓംലെറ്റ് ഒരെണ്ണം, മുട്ട ഓംലെറ്റ്, അത് അങ്ങോട്ട് മടക്കി അവിടെ വെച്ച് കൊടുത്തു സൈഡിൽ. തണുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചോറിൽ ആവി വരുമ്പോൾ അത് തണുത്ത് പോരുത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മത്തി വറുത്തത് അതുപോലെ അടുത്തൊരു ഇലയിൽ, ആ കറിവേപ്പിലയും എല്ലാം അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് പൊതിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഇല മടക്കി കൊടുക്കാം. നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ കൂടുതൽ ചാറ് കറികളൊന്നും ഒഴിച്ചിട്ടില്ല, എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ആ ചമ്മന്തിയും ആ പയറുമെഴുക്കുരട്ടിയും എല്ലാം കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉരുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ആ മുട്ട ഓംലെറ്റും ആ ചാള അല്ലെങ്കിൽ മത്തി ആ വറുത്തതൊരു കഷ്ണം പൊട്ടിച്ച് അതും അങ്ങോട്ട് വായിലേക്ക് ഇട്ടാൽ ആ സൂപ്പർ ടേസ്റ്റാണത്. ഇതാ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് അവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് അടുത്ത പൊതികൾ പൊതിഞ്ഞു തുടങ്ങാം. ഇത് കുറച്ച് നേരം ഇരിക്കണം അവിടെ, അതിന് ഊണ് കഴിക്കാറാകുമ്പോൾ നമുക്ക് എടുക്കാം ഇവനെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പൊതിച്ചോറ് കഴിക്കാൻ മതി. പൊതി കഴിക്കുക. നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഓക്കെ, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കൂടി പൊതിച്ചോറ് കഴിക്കാം. ചാറ് വറുത്തത്,
മുട്ട ഓംലെറ്റ്. ആഹാ, സൂപ്പർ സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.